ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ വീട്ടിൽ പോയപ്പോൾ ഉള്ള വിശേഷങ്ങളുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ പിള്ളേരെല്ലാവരും ഇവിടെ നിന്നാണ് സ്കൂളിൽ നിന്ന് പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അവർ മൂന്ന് പേരും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെഡ് ഡ്രസ്സ് ഇട്ടത് എൻ്റെ അനിയൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ അവരുടെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവർ മൂന്നുപേരും ഒരേ സ്കൂളിലായതുകൊണ്ട് അവർ ഒരുമിച്ച് തന്നെ ആട്ടോ സ്കൂളിൽ പോകണതൊക്കെ. അപ്പോൾ ഇവർ പോകുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങളത് കാണണേ. അപ്പോൾ ഈ ഇരിക്കണതൊക്കെ ഇവരുടെ ഫ്രണ്ട്സൊക്കെ ആട്ടോ. അപ്പോൾ അവരെല്ലാവരും എന്നോട് ഹായൊക്കെ പറഞ്ഞ് കാണിക്കാനാണ് ആ കാണുന്നത്. അപ്പോൾ എല്ലാവരും ഹായൊക്കെ പറഞ്ഞ് അങ്ങനെ വണ്ടി വിട്ടുവിട്ടാ. അപ്പോൾ ഇത് കണ്ട്, ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളൊരു ചെമ്പരത്തി ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് കണ്ടപ്പോൾ നിങ്ങളൊന്ന് കാണിക്കണമെന്ന് തോന്നി ഞാൻ കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് പിള്ളേരൊക്കെ പോയതിന് ശേഷം പിന്നെ അടുത്തതായിട്ട് റഹി ആട്ടോ സ്കൂളിൽ പോകുന്നത്. അപ്പോൾ റഹിക്ക് പോകാനായിട്ട് സ്ഥിരമായിട്ടൊരു ഓട്ടോ വരും. അപ്പോൾ അങ്ങനെയാണ് അവൻ പോകുന്നത്. അപ്പോൾ അവന് കൂട്ടായിട്ട് ഇന്നിപ്പോൾ പോകുന്നത് വാപ്പിച്ചയാണ് കേട്ടോ. അപ്പോൾ അവർ സ്കൂളിൽ പോകുന്നതും സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് നോക്കാട്ടോ. ഞാൻ ആ ലിങ്ക് അവിടെ കൊടുത്തിരിക്കാം. അങ്ങനെ പിള്ളേരെല്ലാവരും സ്കൂളിലൊക്കെ പോയി. അതിന് ശേഷമാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മച്ചിയുടെ സ്പെഷ്യലായിട്ടുള്ള ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇഡ്ഡലിക്ക് തേങ്ങാ ചട്നി, ടൊമാറ്റോ ചട്നി ഇതൊക്കെ ആയിരുന്നേ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അതേ നിങ്ങൾ നോക്കിക്കേ, ഇത് കണ്ട ഒരു ഫിഷ്, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കറി വയ്ക്കാനായിട്ട് വാങ്ങിയൊരു ഫിഷായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ജീവനുള്ളത് കൊണ്ടിട്ട് ഞങ്ങളിതൊരു ബക്കറ്റിലിട്ട് വെച്ചേക്കുമായിരുന്നു വെള്ളത്തിൽ. ഇത് ആ വെള്ളമൊക്കെ ആകെ അഴുക്ക് പിടിച്ചത് കാരണം ഞങ്ങൾ ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് ആ ഫിഷിനെ ഒന്ന് വാഷ് ചെയ്തെടുത്തു കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ ആ ഫിഷിനെ വീണ്ടും ബക്കറ്റിലേക്ക് ഇട്ട് അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തേ. അപ്പോൾ ആ വെള്ളമൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തപ്പോഴത്തേക്കും ആ മീൻ കിടന്ന് പിടക്കണ കണ്ട. നല്ല രസമുണ്ടല്ലോ ആ കാണാനായിട്ട്. നല്ല പിടക്കലായിരുന്നു ആ ഫിഷ്. അപ്പോൾ ഈ ഫിഷിൻ്റെ പേര് ബ്രാലെന്നാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ ഫിഷിൻ്റെ പേര്? ഇപ്പം ഞങ്ങളുടെ ഇവിടെയൊക്കെ ഈ ഫിഷിന് ഇങ്ങനത്തെ പേരാണ് കേട്ടോ പറയണത്. അതിന് ശേഷം ദേ ഇത് കണ്ടോ, ലഞ്ച്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ലഞ്ചിന് വാപ്പിച്ച് ഒരു ചരുവ നിറച്ച ചിക്കൻ ബിരിയാണി വാങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങളതെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് അതും കഴിച്ചു. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് വേണം കേട്ടോ ഞങ്ങൾക്ക് തിരിച്ച് പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് വാപ്പിച്ചിരുന്ന് സ്പെഷ്യലായിട്ട് ഇങ്ങനെ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരിക്ക ഉണ്ടാക്കിയ ബിരിയാണിയാണ് ഇത്. ബിരിയാണിയുടെ കൂടെ നമുക്ക് പുളിങ്കറി ഉണ്ടായിരുന്നു, കച്ചമ്പറി ഉണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കൂടി കൂട്ടിയാണ് നമ്മൾ കഴിച്ചത്. അങ്ങനെ നമ്മുടെ ഫുഡടി എല്ലാം കഴിഞ്ഞു. അതിന് ശേഷം പിന്നെ ഞങ്ങൾ പോകാൻ റെഡി ആയിട്ടോ. അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴത്തേനും ഐഷാക്ക് ഞങ്ങൾ പോകുന്നത് കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. അവൾ പോകണ്ട പോകണ്ട എന്നും പറഞ്ഞിട്ട് ഭയങ്കര ഇങ്ങനെ പുറകെ നടക്കുകയായിരുന്നേ. അപ്പോൾ ഞാനത് വീഡിയോ എടുക്കാനായിട്ട് നിൽക്കുമ്പോഴത്തേനും അവൾ നാണിച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഈ കാണിക്കണത്. അങ്ങനെ ഞങ്ങൾ അവളെ സമാധാനപ്പെടുത്തി. പിന്നെ വരാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയേട്ടാ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഞാനെൻ്റെ വീട്ടിലെ ഒരു കുറച്ച് കുഞ്ഞു വിശേഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന ഉദ്ദേശത്തിലാണ് ഞാൻ ഈ വ്ളോഗ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.